ഇതിനകത്ത് ഒരു 90% റോംഗ്രിയാനാണ്. പിന്നെ കുറച്ച് സീസറ് ഞാനന്ന് സീസർ എന്ന് പറയുന്ന വെറൈറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് ഞാനിത് നട്ട സമയത്ത് ഇതേപ്പറ്റി ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അങ്ങ് നടുക ചെയ്തു. നോർമൽ 3 വർഷം കായ്ക്കും വെക്കുന്നത്. ഈ മുടിത്ത ഒരു അത്യാവശ്യം വലുപ്പമുള്ള തൈയാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി നടക്കുള്ളൂ. നല്ല വെള്ളം വേണം. ആകെപ്പാടെ ഇതിനുള്ള ശല്യം എന്ന് പറയുന്നത് ഒന്ന് അണ്ണാൻ, രണ്ട് ഏറ്റവും ശല്യം ഒരു സൈസ് ചെറിയ കിളിയുണ്ട്. ഈ റംബുട്ടാൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നേറ്റിന് വെച്ചെങ്കിൽ പോലും ഓരോ മരത്തിൻ്റെ കായ്ക്ക് ഓരോ ടേസ്റ്റാണ്. ഇതെൻ്റെ റംബുട്ടാൻ തോട്ടമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഇപ്പം 7 വർഷം പൂർത്തി, 8ാം വർഷത്തിലേക്ക് കയറുന്നു. ഇത് നമ്മുടെ ഇവിടെ തന്നെ കിങ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ റോംഗ്രിയാൻ എന്നൊക്കെ പറയും. പുറത്തൊക്കെ റോംഗ്രിയാൻ എന്നുള്ള വെറൈറ്റി. ഇതിനകത്ത് ഒരു 90% റോംഗ്രിയാനാണ്. പിന്നെ കുറച്ച് സീസർ ഞാനന്ന് സീസർ എന്ന് പറയുന്ന വെറൈറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇപ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ കാലാവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ചൂട് താങ്ങത്തില്ല ചെടി. എന്നാലോട്ട് അത്യാവശ്യം ചൂട് വേണമെന്നാലും, എന്നാലും എൻ്റെ പൂക്കൽ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇത് ഞാനിത് നട്ട സമയത്ത് ഇതേപ്പറ്റി ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അങ്ങ് നടുക ചെയ്തത്. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ നട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നമ്മളിത് ഇപ്പോൾ ഇച്ചിരി ബണ്ടുണ്ടാക്കിയത്. ബണ്ടേ നിർത്തുവാണ് ഇപ്പോഴും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അത് ബണ്ടേലാക്കിയത്. നമ്മൾ നട്ടപ്പോൾ ഞങ്ങൾ കൂടി താത്തിയാണ് നട്ടത്. പക്ഷേ ഇപ്പോൾ നമ്മളത് ഒരു ബണ്ട് പോലെ ആക്കിയിട്ട് ബണ്ടേലാക്കി. എന്നാലും ഇത് ഒന്നാമതിന് ഇതിന് സൈഡിൽ കൂടെയുള്ള ചെറിയ വേരുകൾ മാത്രമേ ഉള്ളൂ. വലിയ തായ് വേരില്ല. അപ്പോൾ നമ്മളിത് പടന്നു പോകാനൊക്കെ ചാൻസ് കൂടുതലായ കാരണം നമ്മളിത് ബണ്ടലാക്കി. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ട് കാണും, ഇത് ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പോലും ചെടിയെല്ലാം നമ്മൾ വെട്ടി ഒതുക്കി ചെറുതാക്കിയാണ് ഞങ്ങൾ ചെടി നിർത്തിയേക്കുന്നത്. നോർമൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പം അന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ നട്ടപ്പോൾ ഇത് 25 അടി അകലത്തിലാണ് ഞാൻ നട്ടത്. ഞാനിപ്പോൾ പറയുന്നത് 25 പോരാ, ഒരു 40 അടി, 35 മുകളിൽ, 35 മിനിമം വേണം. 40 ഏറ്റവും നല്ല അകലമെന്ന് ഞാൻ പറയും. നോർമൽ 3ാം വർഷം കായ്ക്കും വെക്കുന്നത്. ഈ മുടിത്ത ഒരു അത്യാവശ്യം വലുപ്പമുള്ള തൈയാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി നടക്കുള്ളൂ. നല്ല വെള്ളം വേണം. വേനൽക്കാലത്ത് ഇതിനെല്ലാം ചോട്ടി നമ്മൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് ചെറിയ. ആ വെച്ച് 4 മാസം എടുക്കും ഇത് മൂത്ത് നമുക്ക് പഴുത്ത് കിട്ടാൻ വേണ്ടി. 120 ദിവസമാണ് കറക്റ്റ്. 150 ദിവസം വരെ നമുക്ക് ചെടിയെ നിർത്താൻ പറ്റും. ഇത് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ഇതൊക്കെ ഇപ്രാവശ്യം ഞാനിത് ഈ പുറത്തുള്ള ഇങ്ങനെ കച്ചവടക്കാർ വരും, അവർക്ക് നമ്മൾ കിലോയ്ക്ക് തൂക്കം പറഞ്ഞ് കൊടുക്കുക. ഇത് ഇല്ലായെങ്കിൽ നമുക്കിത് ഇതും എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ആകെപ്പാടെ ഇതിനുള്ള ശല്യം എന്ന് പറയുന്നത് ഒന്ന് അണ്ണാൻ, രണ്ട് ഏറ്റവും ശല്യം ഒരു സൈസ് ചെറിയ കിളിയുണ്ട്. ആ കിളിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശല്യം. അതിന് നമ്മൾ വലയിട്ട് സംരക്ഷിക്കുക എന്നുള്ളത്. അത് ഈ വലയിടാനുള്ള മടി നിമിത്തമാണ് നമ്മളിത് ആർക്കെങ്കിലും അടച്ചു കൊടുക്കുന്നത്. ഇത് ഇതിൻ്റെ വളപ്രയോഗം ഇത് കഴിയുന്നത് നമ്മൾ, ഞാനൊരു ജൈവ കൃഷിയുടെ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇത് കൂടുതലും നമ്മൾ ഈ ചാണകവും ആട്ടുംകാട്ടവുമാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പിണ്ണാക്കുകൾ നമ്മൾ കുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇലയിലടിക്കുന്ന ഫോളിയർ വളങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രോഗങ്ങൾ അങ്ങനെ ചെറിയ വലിയ നമ്മൾ ഒരു പരിധി കൂടുതൽ വളങ്ങളൊക്കെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിന് അസുഖമൊക്കെ വരുള്ളൂ. അല്ലാണ്ട് ഒരു നോർമൽ രീതിയിലൊക്കെ നമ്മൾ അങ്ങ് ചെയ്തു കൊണ്ടുപോവാണെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകുകയല്ല. ഒരു 150 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബഡൊക്കെ ആയ കാരണം അത്ര ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മളിത് സാധാ നാടൻ മരത്തെ കുരുവിട്ട് കിളിപ്പിച്ചിട്ട് അത് നമ്മൾ ബഡ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഇത് ചെടിയാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ചെടി നട്ടിട്ട് അങ്ങ് നിലത്തുനിന്ന് തന്നെ കമ്പ് പൊട്ടിച്ചെടുക്കുകയായിരുന്നു. ഇപ്പം ഞാനിത് ഇച്ചിരി കുറച്ച് ഒരു 5 അടി പൊക്കത്തിൽ നിന്നാണ് എൻ്റെ, നിങ്ങൾ ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 5 അടി പൊക്കത്തിൽ നിന്നാണ് നമ്മൾ കമ്പ് പൊട്ടിച്ചെടുത്തേക്കുന്നത്. കാരണം നമുക്ക് അധികം അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. പിന്നെ ചെടിയുടെ ചുവട്ടിലധികം കളകൾ കയറാൻ സമ്മതിക്കാതിരിക്കുക. പിന്നെ ചുവട് തീർത്തൊരിക്കലും കൊണ്ട് വളങ്ങളും ഈ കമ്പും കോലും നമ്മൾ ഈ ചപ്പക്കൊണ്ട ഇടുവാണെങ്കിലും ചുവട്ടിലോട്ട് അങ്ങ് അധികം ഘടിപ്പിച്ചിട്ടായിരിക്കും. ഓരോരടി ഗ്യാപ്പ് ഇട്ട് ഇടുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ബേഡ്സ് ആണോ അല്ല, അതങ്ങനെ ഞാൻ പറയുള്ളൂ. ഈ റംബുട്ടാൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നേറ്റിന് വെച്ചെങ്കിൽ പോലും ഓരോ മരത്തിൻ്റെ കായ്ക്ക് ഓരോ ടേസ്റ്റാണ്. ഇത് ഇവിടെയാണെങ്കിലും അത്, ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു 202 മരം ഉണ്ട്. 202 മരത്തിൻ്റെ നമ്മൾ കാവറയ്ക്ക് ഒരു മരത്തിൻ്റെ കാവറച്ചിട്ട് അടുത്ത മരത്തിൻ്റെ കാവറയ്ക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്കത് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല.
എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഒന്ന് രണ്ട് മരങ്ങളിലെ കായാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നമ്മളത് സെലക്ട് ചെയ്ത് നിർത്തിയിട്ട് എനിക്കും എൻ്റെ പിള്ളേർക്കും ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ ഞങ്ങളത് ആ രണ്ട് മരത്തിൻ്റെ കായ മിക്കാറും കൊടുക്കാറില്ല. റംബുട്ടാൻ കൊണ്ട് ജാം ഉണ്ടാക്കാം. റംബുട്ടാൻ നമ്മൾ ഉണങ്ങാറുണ്ട്, ഡ്രയറിനകത്ത് ഉണങ്ങി അതിനകത്ത് ഇച്ചിരി അതിൻ്റെ മണ്ടയിൽ ഒരു ശകലം ഷുഗർ കൂടി ഇട്ടിട്ട് ഉണങ്ങി കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്, നല്ല തിന്നാൻ നല്ല സുഖമാണ്. വൈൻ ഉണ്ടാക്കാം, വൈൻ നല്ല വൈനാണ് റംബുട്ടാൻ്റെ വൈൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫ്രോസൺ ചെയ്ത് വേണേൽ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥ ലാഭകരമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിനകത്തേക്ക് ഒരിക്കലും വെള്ളം പോലും കിട്ടാതെ ആൾക്കാരൊക്കെ റംബുട്ടാൻ കൃഷിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഒത്തിരി വെള്ളം വേണ്ടി ഒരു കൃഷിയാണ്. വെള്ളം വേണ്ടിയെന്ന് പറഞ്ഞാൽ ജാതിയുടെ അത്രയും തന്നെ വെള്ളം വേണം ഈ ചെടിക്ക്. അത് ഒരു സമയത്ത് മാത്രം, ഒരു നമ്മൾ ഇത് പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. ആ ഒരു 20 ദിവസത്തിന് മാത്രമേ ഇതിന് വെള്ളം വേണ്ടാത്ത സമയം. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് ആ 3 മാസമാണ് നമുക്കിവിടെ ഏറ്റവും വെയിൽ വരുന്നത്. ആ സമയത്ത് നല്ലപോലെ വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ ചെടിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞാൽ ഞാനൊക്കെ ആദ്യകാല കൃഷിക്കാരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ നല്ല ആദായം കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഇനിയത് ഒരു കിലോയ്ക്ക് 50 രൂപയിലോട്ടൊക്കെ വരുമായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. കൃഷിക്കാർ വെള്ളത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷിക്ക് ഇറങ്ങുക. പിന്നെ നടുമ്പം ഒരേ വെറൈറ്റികൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് രണ്ടുമേ ഞാൻ പറയുള്ളൂ. ഞാനത് പ്ലാവ് കൃഷിക്കാരോടും അങ്ങനെ പറയാറുള്ളൂ. കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ വെറൈറ്റികൾ നടുക കഴിയുന്നതും. എന്നാലേ ഈ വരുന്ന കച്ചവടക്കാർക്കാണെങ്കിലും അത് വാങ്ങാൻ തോന്നത്തുള്ളൂ. നമ്മളിതിനകത്തൊരു 10 വെറൈറ്റി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്ന് മേടിക്കത്തില്ല. അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ്.